സദ്യക്കൊക്കെ ആദ്യം തന്നെ കഴിക്കുന്നത് പരിപ്പ് കറിയല്ലേ. അപ്പോൾ ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കുന്നത് അങ്ങനത്തെ ഒരു പരിപ്പ് കറിയാണ്. പരിപ്പിന് ഒരു ഗ്ലാസ് പരിപ്പാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഈ പരിപ്പിനെ നമുക്ക് ഫ്രൈ ആക്കിയെടുക്കാം. ഞാനിപ്പോൾ ഒരു പാൻ വെച്ചിട്ടുണ്ട്, ആ പാൻ ചൂടായി. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ഗ്ലാസ് പരിപ്പുണ്ടല്ലോ, ആ പരിപ്പ് നമുക്ക് ഇതിനകത്തിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഇങ്ങനെ വറുത്തെടുക്കാം. പരിപ്പ് വറുത്തതിന് ശേഷമേ കഴുകാവൂ കേട്ടോ, അല്ലെങ്കിൽ പിന്നെ പരിപ്പിൻ്റെ ഒരു പ്രത്യേക സ്മെല്ലും അത് ഇതൊക്കെ പോകാൻ വേണ്ടിയിട്ടാണ്. പച്ചനെ തന്നിട്ട് വേവിക്കണ്ട, ഇനി 3-5 മിനിറ്റ് വറുത്തതിന് ശേഷം കഴുകിയിട്ട് നമുക്ക് വേവിക്കാൻ വയ്ക്കാം. പരിപ്പൊക്കെ ഇവിടെ റെഡി ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇത് മതിയാവും. ഇത് ചെറുപയർ പരിപ്പാണ് കേട്ടോ ഈ പരിപ്പ് കറിക്ക് എടുക്കുന്നത്. ഇതിങ്ങനെ കൈയെടുക്കാണ്ട് ഇളക്കിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ എല്ലാ വശവും ഒരേപോലെ കിട്ടൂല. ഞാൻ ഇനി തീ ഓഫ് ചെയ്തിട്ട് ഇനി നമുക്ക് ഈ പരിപ്പിനൊന്ന് കഴുകിയെടുക്കാം. പരിപ്പ് ഇവിടെ ഞാൻ നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു കുക്കറിലിട്ടിട്ട് ഇതിനെ വേവിച്ചെടുക്കാം. ഞാൻ ഇതിനകത്തേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഞാൻ പരിപ്പെടുത്ത ഗ്ലാസ് ഉണ്ടല്ലോ, ആ ഗ്ലാസ്സിലൊരു 2.5 ഗ്ലാസ് പരിപ്പിൻ്റെ മീതെ ഇങ്ങനെ വെള്ളം നിൽക്കണം കേട്ടോ. അങ്ങനെ എനിക്ക് 2.5 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇനി ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് കുക്കറ് അടച്ച് വെച്ച് വേവിക്കാം. ഒരു 3 വിസില് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒരു 3 വിസില് വേവിക്കണം കേട്ടോ. ഞാനിപ്പോൾ അരപ്പിന് വേണ്ടിയിട്ട് ഒരു ഗ്ലാസോളം തേങ്ങ എടുത്തിട്ടുണ്ട്. വെളുത്തുള്ളി, വലിയ വെളുത്തുള്ളിയാണ്, 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു പച്ചമുളക്, വലിയ പച്ചമുളക് കാരണം ഒരു വലിയ പച്ചമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂണിൽ കൂടുതലായിട്ട് നല്ല ജീരകം കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കിനി നല്ല മഷി പോലെ അരച്ചെടുക്കാം. സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്, നമുക്കിനി ഇതൊന്ന് തുറന്ന് നോക്കാം. പരിപ്പെല്ലാം ഇവിടെ നന്നായിട്ട് വെന്തിട്ടുണ്ട്, വെള്ളം മതിയില്ല. നമുക്കിനി ഇതിനെ നന്നായി ഈ കയ്യിൽ വെച്ചിട്ട് തന്നെ ഉടച്ചെടുക്കാം. നമുക്ക് തേങ്ങ അരപ്പ്, നമ്മൾ അരച്ചെടുത്ത ഈ അരപ്പ് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അരപ്പിട്ടതിന് ശേഷം ഒന്ന് തിള വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. പിന്നെ ഫ്ലെയിം ഓഫ് ചെയ്തപ്പോൾ പച്ചവെളിച്ചെണ്ണയും ഒന്നും ഒഴിച്ചില്ല. ഞാനിപ്പോൾ താളിക്കാനാണ് പോകുന്നത്. 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടാണ് ഞാൻ താളിക്കുന്നത്. ചില സ്ഥലങ്ങളിൽ താളിച്ചൊഴിക്കില്ല, അവസാനം പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലിട്ടിട്ട് തീ ഓഫ് ചെയ്ത് വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇവിടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് എനിക്ക് താളിച്ച് ഞാനിവിടെ നെയ്യിലാണ് താളിച്ച് ഒഴിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യാണ് ഒഴിച്ചിരിക്കുന്നത്. ായിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. 2-3 ചുവന്നുള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുന്നുണ്ട്. നെയ്യിൽ ചുവന്നുള്ളി കിടന്ന് മൊരിയുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്, അതുകൊണ്ടാണ് ഞാൻ 2 ചുവന്നുള്ളി ഇട്ട് കൊടുത്തിരിക്കുന്നത്. കറിവേപ്പില ഇട്ട് കൊടുക്കാം. ചുവന്നുള്ളി ഇപ്പോൾ ഈ നെയ്യിൽ കിടന്നിട്ട് നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഒരു പ്രത്യേക നല്ലൊരു സ്മെല്ലാണ് ഇതിന് നെയ്യിൽ കിടന്ന് മൊരിഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ ചുവന്നുള്ളി ഇട്ട് കൊടുത്തത്. ടേസ്റ്റും ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ചുവന്നുള്ളി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി പരിപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഈ പരിപ്പ് കറിയിൽ അവസാനത്തെ താളിക്കുന്ന ഭാഗം ഒഴിവാക്കിയിട്ട് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ടിട്ട് എടുക്കാം. അങ്ങനെയും ചെയ്യാം. ഇത് വേണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യണ്ട. പച്ചവെളിച്ചെണ്ണ എല്ലാം ഇത് തന്നെ സെയിം. ലാസ്റ്റ് തീ ഓഫ് ചെയ്ത് വെച്ചിട്ട് പച്ചവെളിച്ചെണ്ണയും കറിവേപ്പിലയും ഒഴിച്ചെടുക്കാം കേട്ടോ. എല്ലാവരും ഓണത്തിൻ്റെ റെസിപ്പീസൊക്കെ കാണുക. താങ്ക് യു.